അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മളിന്നിവിടെ ഒരു ചക്കപ്പൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഹോം മെയ്ഡായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണത്. അപ്പം നമുക്കിവിടെ രണ്ട് വലിയ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അത് നമുക്കുള്ളതാണല്ലോ, ഉള്ളതിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പീസുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇനി ചക്ക ഒക്കെ ഒന്ന് വെട്ടി അരിഞ്ഞ് ഉണ്ടാക്കിയിട്ട് വേണം. കുറച്ചൊക്കെ ഒരു പണിയാണ്, എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ചക്ക ഒക്കെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ചക്ക ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്, അങ്ങനെ ഒരു വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മഞ്ഞൾ വെള്ളം ഇതിലൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതെന്തിനെന്ന് വെച്ചാൽ നമ്മളെ ചക്കയ്ക്ക് ഒരു യെല്ലോ കളർ കിട്ടാനും അതുപോലെ ആവശ്യമുള്ള ഉപ്പും ഇതിൽ നിന്ന് തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പം ഈയൊരു ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, അത്രയ്ക്ക് കൂടുതൽ ഒഴിക്കൊന്നും വേണ്ട. അപ്പം നമ്മളിവിടെ നന്നായിട്ട് നമ്മളെ ചക്ക ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ട്രിപ്പ് ഇതാ ഇവിടെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് പൊരിച്ച് വെച്ചപ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ട്. കാരണം പൊരിച്ചപ്പോൾ തന്നെ കഴിക്കുമ്പോൾ അതെന്ത് സാധനമായാലോ ആ സ്പോട്ടിൽ കഴിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ഇപ്പം എല്ലാവരും കൊറോണ കഴിട്ട് വീട്ടിലിരിക്കല്ലേ, ചക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഉണ്ടാക്കി നോക്കിക്കൂടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഈ മഴയത്തൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ഇത് പിന്നെ വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരമായി, അപ്പം ഞങ്ങൾ ചായ ഉണ്ടാക്കുകയാണ്. അപ്പം കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കട്ടൻ ചായ ഒഴിച്ചാൽ പാൽ ചായ റെഡിയായി. അപ്പോൾ രണ്ട് ചായ ഇവിടെ റെഡിയായിട്ടോ. പിന്നെ നമ്മൾ കട്ടൻ ചായക്ക് പുതിനേൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ഫ്ലേവർ ചായയിൽ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ നമ്മളെ ചക്കപ്പൊരി കൊണ്ടുപോകട്ടെ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പൊരി പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ല രസമാണല്ലോ. ആ മഴയും അതുപോലെ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ.